അസ്സലാമു അലൈക്കും. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനുള്ളത്. ഞാൻ മുന്നോട്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയോ താഴ്ത്തി കാണിക്കാനോ ഉയർത്തി കാണിക്കാനോ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതായത്, നമ്മൾ സമൂഹത്തിൽ ഒരു അരാജകത്വം കാണുമ്പോൾ, ഒരു അഴിമതി കാണുമ്പോൾ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം കാണുമ്പോൾ നമ്മൾ ആരും പ്രതികരിക്കാറില്ല. ഷഹലയെ പോലെ ഏതെങ്കിലും ഒരു കുട്ടി മരിച്ചതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കൊണ്ട് എഴുത്തുകൾ എഴുതും. കുമ്പിട്ട് ഒരു ഇല പോലും നമ്മൾ പെറുക്കില്ല, നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള സ്കൂളുകളിലേക്കും നിങ്ങൾ ഇറങ്ങിച്ചെന്ന് ഞാൻ ഈ കാണിച്ചതുപോലെ കാണിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഉത്തരവാദിത്തമില്ലാത്ത അധ്യാപകരെയും എല്ലാം നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം. പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാത്റൂമാണ് കണ്ടോളൂ. കുട്ടികൾക്ക് വൃത്തിയോടു കൂടി താമസിക്കാനും വൃത്തി കുട്ടികളെ വൃത്തി പഠിപ്പിക്കുന്ന അധ്യാപകരുള്ള ബാത്റൂം എല്ലാവരും കണ്ടോളൂ. നമ്മുടെ കേരളത്തില് പഠിക്കാനൊന്നും ടാക്സ് ഒന്നുമില്ല. കുട്ടികളെ പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നമ്മളൊക്കെ ടാക്സ് കൊടുക്കുന്ന പൈസ കണ്ടില്ലേ. ഇതാണ് കുട്ടികളുടെ ബാത്റൂം. പഴയന്നൂരിലെ കുട്ടികളുടെ ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ നിന്ന് ഞാനൊരു സെൽഫി എടുക്കണമെന്നല്ല. എനിക്ക് നല്ല ബാത്റൂമാണ്, സൂപ്പർ ബാത്റൂം. ഇവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ ഒക്കെ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെ ഒക്കെ മക്കൾ പഠിക്കുന്നതും അവർ ടോയ്ലറ്റ് പോകേണ്ടതും ഇവിടെ തന്നെ ആയിരിക്കണം. ടൈൽസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇതേ സ്കൂളിലെ മറ്റൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ കേട്ട് കണ്ടോളൂ കേട്ടോ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം. ഇത് ഒരു കുളമാണ്. ഇവിടെ പിഞ്ചു കുട്ടികൾ ഒക്കെ നടക്കുന്ന ഒരു പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാഴ്ചയാണത്. കുട്ടികൾ നടക്കുന്ന സ്കൂളിന്റെ അടുത്തുള്ളൊരു കുളമാണിത്, മനസ്സിലായില്ലേ. ഈ കുളത്തിന് എത്ര താഴും ആഴ്ചയുണ്ടെന്ന് എനിക്കറിയില്ല. ഇതെന്ത് പർപ്പസിനാണ് ഇവിടെ കെട്ടിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനൊരു തടയില്ല, മനസ്സിലല്ലേ. സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏതെങ്കിലും ഒരു അടുത്ത ഷഹളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷമേ ഇതിന് ചുറ്റും ഇവരൊരു മറയോ എന്തെങ്കിലും കെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് കാണേണ്ടതാണ്. ഭംഗിയുള്ളൊരു കാഴ്ച പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ. അപ്പോൾ പ്രതികരണം ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ആരും കാണണ്ട. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തില്ലെങ്കിൽ നമുക്കിത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ രണ്ട് ടോയ്ലറ്റ് യൂണിറ്റ് നിർമ്മാണം. സുവർണ ശുചിത്വം എന്താ സുവർണ ശുചിത്വ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റ് തുറന്നെടുക്കാൻ കൂടെ അയ്യോ ഇതിലേക്കൊക്കെ കയറി വരാൻ തന്നെ പറ്റില്ല. 800 കുട്ടികൾ പഠിക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന ബാത്റൂം, അതായത് അവരുടെ ടോയ്ലറ്റ് ആണ്. പാവങ്ങൾ കണ്ടോ, ഇതൊക്കെ എന്തൊരു കട്ടാന്ന് നോക്കി. ഇത് എന്താണ് സംഗതി? ഇതാണ് നോക്കി കണ്ടോ, കുട്ടികൾ പീരീഡ്സ് കഴിഞ്ഞിട്ട് അവരുടെ പാഡുകളൊക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഭയങ്കര മോശത്താണ്. ഇതൊന്നും മാറ്റിയിട്ടോ, ഇത് പ്രവർത്തിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് സത്യം. നോക്കി പാവങ്ങൾ, കഷ്ടം. നമ്മളെ എവിടെ നമ്മളെ ആരാണ് നമ്പർ വൺ ആക്കിയത്? ഈ വിദ്യാഭ്യാസത്തിലൊക്കെ നമ്മൾ എഡ്യൂക്കേഷനിലൊക്കെ നമ്പർ വൺ ആക്കിയത് ആരാണ്? അറിയില്ല. കാടുകളൊക്കെ അവിടെ ഇന്നലെ വെട്ടിയ കാടുകളാണ്. ഈ ഒരു വീഡിയോയുടെ അടിയില് വരുന്ന കമന്റുകള് എനിക്കറിയാം, ഇതിനെ പലരും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കും. പറയും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത്, BJP ഭരിച്ചിരുന്ന സമയത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് എന്നൊക്കെ പറയാൻ നിൽക്കണ്ട. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളിൽ പോയി ഈ കാര്യം ഒന്ന് ദയവ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാറ്റങ്ങൾ അതിലൂടെ വരുള്ളൂ. അഴിമതിക്കാരും അക്രമക്കാരും ഒക്കെ നമുക്ക് പിടിച്ചുവെക്കാൻ പറ്റില്ല. അവരവരുടെ ജോലിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവർ അഴിമതി കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കമന്റുകൾ എഴുതാതെ നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള പ്രദേശത്തെ സ്കൂളുകളിൽ പോയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക. ഒട്ടുമിക്ക സ്കൂളുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചെറുപ്പക്കാരനോട് പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സ്കൂൾ ഒന്നുകൂടി നല്ലതാണ്, മെച്ചപ്പെട്ടതാണ്,
ഇക്ക പുറത്തുള്ള സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ വെറുതെ നമ്മളിങ്ങനെ പ്രസംഗങ്ങളും വയലുകളും മാത്രം പറഞ്ഞാൽ പോരാ, പ്രഭാഷണങ്ങൾ നടത്തിയാൽ പോരാ, നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ. എന്തായാലും നമ്മുടെ സാംസ്കാരിക നേതാക്കന്മാരും കലാകായിക സാംസ്കാരിക നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഒക്കെ ഇത്രയധികം തിങ്ങി നിറഞ്ഞ് വെള്ളയും വെള്ളയും ഇട്ട് നടക്കുന്ന ഈ നാട്ടിലെ ഒള്ളി ഒരു ജനപക്ഷം പച്ചയ്ക്കു പറയൽ എന്ന ജനപക്ഷത്തിന്റെ മറ്റേ എന്താ ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹം മാത്രം ഇങ്ങനെ പ്രതികരിച്ചതുകൊണ്ട് ഒന്നും ആയില്ല. കലാകായിക സാംസ്കാരിക നേതാക്കന്മാര് നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലിക്ക, വലിയ വലിയ ബിസിനസിന്റെ മുകളിലിരിക്കുന്ന വലിയ വലിയ നേതാക്കന്മാര് എല്ലാവരും വന്നൊന്ന് പ്രതികരിക്കണം. ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്റെ നല്ലവരായ സഹപ്രവർത്തകര്, അതുകൂടാതെ എക്സ് ആർമി മാൻസ്, റിട്ടയർ ആയിട്ടുള്ള കേണൽമാര്, റിട്ടയർ ആയിട്ടുള്ള എന്താ പറയാ ക്യാപ്റ്റൻ മേജർ അങ്ങനെയുള്ള റാങ്കിലുള്ള ആൾക്കാർ ഒരുപാടുള്ള നാടാണ് ഈ കേരളം. നിങ്ങൾ, ഞാൻ പട്ടാളത്തിലായിരുന്നു, നമുക്കറിയാലോ നമ്മളവിടെയൊക്കെ വൃത്തി എങ്ങനെയാണ്. പോളിഷ് ചെയ്ത ബൂട്ടിനെ 7-8 പ്രാവശ്യം നമ്മൾ പോളിഷ് ചെയ്യും, ബാത്റൂമിനെ കഴുകി വൃത്തിയാക്കും, അതിന് മുകളിൽ ഫിനോയിൽ ഒഴിക്കും, പിന്നെയും പിന്നെയും ഒഴിച്ച് കഴുകും, ബ്രഷ് ഇട്ട് ഒഴുകും, കൈകൊണ്ട് ഉറച്ച് കഴുകും നമ്മൾ ബാത്റൂമിനെ. അപ്പോ നമ്മളെ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ജോലി നമ്മൾ ചെയ്തിട്ടുണ്ട് പട്ടാളത്തിൽ. അപ്പൊ അതുകൊണ്ട് പുറത്തുള്ള നമ്മുടെ കുട്ടികൾക്കും ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ എക്സ് ആർമി മാൻസ് ഒക്കെ ഒന്ന് ഇറങ്ങി വന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പറയരുത്, കേരളം ഇത്രയെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ബീഹാറിൽ പോകൂ, യു പിയിൽ പോകൂ, സോമാലിയയിൽ പോയി നോക്കൂ, സൗത്ത് ആഫ്രിക്കയിൽ പോയി നോക്കൂ എന്നൊന്നും പറയരുത്. ദയവ് ചെയ്ത് ആ ഒരു രാജ്യമൊന്നും നമ്മുടെ രാജ്യമാക്കരുത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്, അതിനെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലൂടെ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുക, ഓരോ സ്കൂളിന്റെയും വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.